ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളുണ്ട്, പിന്നെ ബി ജെ പിയുടെ സംസ്ഥാനത്തെ എല്ലാ ഭാരവാഹികളും ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളുണ്ട്. സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പോയി ചത്തുകൂടെ എന്ന്. ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല, പക്ഷേ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തേക്ക് പോയിക്കൂടെ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്? സംസ്ഥാനത്ത് ബി ജെ പി നേതൃത്വമുണ്ട്, ജയിക്കാൻ പറ്റുന്നില്ല എങ്കിലും സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വേരുകളുള്ള പാർട്ടി തന്നെയാണ് ബി ജെ പി. ബി ജെ പിയെക്കാളും ആർ എസ് എസിന് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ആർ എസ് എസിൻ്റെ ജില്ല എന്നത് കണ്ണൂർ ജില്ലയാണ് എന്നും വാർത്തകൾ വന്നിട്ടുണ്ട്. ആർ എസ് എസ്സുകാർ അങ്ങനെ അഭിമാനത്തോടെ പറയാറുമുണ്ട്. അങ്ങനെ ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് കേരളം. എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. കഴിഞ്ഞ തവണ നിയമസഭയിൽ ഒരു സീറ്റ് കിട്ടിയിരുന്നു, ലോക്സഭയിൽ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട്, നിയമസഭയിൽ അഞ്ച് ആറ് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട്. അങ്ങനെ സജീവമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പിക്ക് അതിൻ്റെതായ പോഷക സംഘടനകളുണ്ട്. എതിരേറെ പറയുന്നു, സർവീസ് മേഖലയിൽ പോലും ജീവനക്കാരുടെയിൽ പോലും സംഘടനകളുണ്ട് എന്നത് അവർക്കിടയിൽ നല്ല സ്വാധീനം, ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ്, അടിത്തറയുള്ള പാർട്ടി തന്നെയാണ് ബി ജെ പി എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ബി ജെ പിയെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എന്തുകൊണ്ടാണ് ഇത്രമാത്രം അവഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിനെ സംബന്ധിച്ച് എടുക്കുന്ന ഒരു തീരുമാനവും കേരളത്തിലെ നേതൃത്വത്തെ അറിയിക്കാത്തത്? ചോദിക്കുന്നില്ല എന്ന് പോട്ടെ, അറിയിക്കുക പോലും ചെയ്യുന്നില്ല. എതിരേറെ നമ്മുടെ കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട്, അദ്ദേഹത്തോട് പോലും ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ആലോചിക്കുന്നില്ല എന്ന് വരുന്നു, അത്തരം വാർത്തകൾ പുറത്തു വരുന്നു. ഇതൊക്കെ പറയാൻ കാരണം, ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ നേതാവാണ്, അംഗമാണ്, നേരത്തെ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ, മലയാളിയെ ബംഗാൾ ഗവർണറായി നിശ്ചയിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ ഒന്ന് കേരളത്തിലെ നേതാക്കളുടെ അഭിപ്രായം ആരായാമല്ലോ. അങ്ങനെ അഭിപ്രായം ആരാഞ്ഞില്ല എങ്കിലും ഉത്തരവ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതാ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാനത്തെ ബി ജെ പിയുടെ അധ്യക്ഷനോടെങ്കിലും, അതല്ലെങ്കിൽ ദില്ലിയിൽ ഉള്ള സഹമന്ത്രി കൂടിയായ വി മുരളീധരനോടെങ്കിലും ഒന്ന് പറയാൻ, എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾക്ക് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് തോന്നാതിരിക്കുന്നത്? അതിനുള്ള കാരണം കേരളത്തിലെ ബി ജെ പി നേതൃത്വം അമ്പേ പരാജയമാണ് എന്ന് കൃത്യമായും ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൽ ഉള്ളത്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, ബി ജെ പിയുടെ രാജ്യസഭാ അംഗങ്ങളായി നിശ്ചയിച്ച ആളുകൾ, സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ പി ടി ഉഷ, അങ്ങനെയുള്ള ആളുകൾ രാജ്യസഭയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കേരളത്തിലെ നേതൃത്വത്തോട് ചോദിക്ക പോലും ചെയ്തിട്ടില്ല. കണ്ണന്താരത്തെ കേന്ദ്രമന്ത്രിയാക്കുമ്പോൾ കേരളത്തിലെ നേതാക്കൾ അറിഞ്ഞിട്ടേയില്ല. കൊല്ലത്ത് ആനന്ദബോസിനെ, സി വി ആനന്ദബോസിനെയാണ് ഇപ്പോൾ ബംഗാൾ ഗവർണറായി തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചല്ല, ഉത്തരവിറങ്ങിക്കഴിഞ്ഞു. ബംഗാൾ ഗവർണറായി ചുമതല ഏറ്റെടുക്കുകയേ വേണ്ടു അദ്ദേഹം. അദ്ദേഹത്തോട് കൊല്ലത്ത് മത്സരിക്കാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ആളാണ്. എന്ന് വെച്ചാൽ സംസ്ഥാന നേതൃത്വത്തെ തീരെ അംഗീകരിക്കാത്ത ആളാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ കൃത്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്ന ആളാണ്. ഈ നേതൃത്വം കൊണ്ട് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ബി ജെ പി ക്ലച്ച് പിടിക്കില്ല, നിലം തൊടില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ആളാണ് സി വി ആനന്ദബോസ്, ഐ എ എസ്, മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനും കൂടിയായ ബി ജെ പി നേതാവ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നേതൃത്വത്തോട് ഒരു കാര്യവും ആലോചിക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകാതെ ഇരിക്കുന്നത്. കുമ്മനം രാജശേഖരൻ ഗവർണറായി പോകുന്നത് കുമ്മനം പോലും അറിഞ്ഞിരുന്നില്ല. അതാണ് അത്ഭുതകരമായ കാര്യം. അദ്ദേഹത്തെ ഒരു ദിവസം ദില്ലിയിലേക്ക് വിളിപ്പിക്കുന്നു, അതിനുശേഷം ഗവർണർ പദവി നൽകുന്നു. അതോടൊപ്പം തന്നെ പി എസ് ശ്രീധരൻപിള്ള ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഗവർണറാക്കി കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നു. അങ്ങനെ കേരള നേതൃത്വം അറിയാതെ തീരുമാനങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്, പ്രിയ കെ സുരേന്ദ്ര, അഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോയിക്കൂടെ? പ്രിയ കോർ കമ്മിറ്റി അംഗങ്ങളെ, അഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോയിക്കൂടെ? കേരളത്തിലെ ബി ജെ പിയുടെ രാജ്യസഭാംഗമായ സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ ഗൗനിക്കുന്നേയില്ല, അവർ പറയുന്നത് ഒന്നും കേൾക്കില്ല. അദ്ദേഹത്തിന് ഡയറക്റ്റ് കണക്ഷനാണ് ദില്ലിയുമായിട്ട്.
അതുകൊണ്ട് ദില്ലി എന്ന് പറയുന്നത് മാത്രമേ അദ്ദേഹം അനുസരിക്കുകയുള്ളൂ, കേൾക്കുകയുള്ളൂ. സംസ്ഥാന നേതൃത്വം പറയുന്നത് അദ്ദേഹം അംഗീകരിക്കുകയില്ല. അദ്ദേഹത്തോട് എവിടെ മത്സരിക്കണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം ആർജവം സംസ്ഥാന നേതൃത്വത്തിനില്ല. അദ്ദേഹത്തെ കോർ കമ്മിറ്റി അംഗമാക്കണമെന്ന നിർദ്ദേശം കേരള ഘടകം മുന്നോട്ട് വെച്ചു. കേന്ദ്രത്തിൻ്റെ അറിവോടുകൂടി ഇതുവരെയും അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. കെ സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന്. ആ താല്പര്യമില്ല എന്ന് പറഞ്ഞ ഇടത്ത് നിൽക്കുകയാണ് ആ തീരുമാനം. അങ്ങനെ കേരള നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു? കേരള നേതൃത്വത്തിൻ്റെ അഭിപ്രായം പോലും ആരായാതെ കേരള നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു അത് അതേപടി തള്ളിക്കളയുകയാണ് കേന്ദ്ര നേതൃത്വം ചെയ്യുന്നത്. അതോടൊപ്പം കേരള നേതൃത്വം അറിയാതെ തീരുമാനങ്ങൾ തുടരെ തുടരെ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് പ്രിയ കോർ കമ്മിറ്റി അംഗങ്ങളെ, അഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകൂ, ഞങ്ങൾ ഇവിടെ ബി ജെ പി ആയിട്ടുണ്ട്, ഇവിടെ അടികൊള്ളാനും സമരം ചെയ്യാനും പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ പ്രവർത്തിക്കുന്ന ബി ജെ പി പ്രവർത്തകരോട് ആത്മാഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തനം മതിയാക്കുകയാണ് വേണ്ടത്, അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അത്രമാത്രം ചവിട്ടിത്തേക്കുകയാണ് ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരെ, അവരെ അവരുടെ അഭിമാനത്തെ ചവിട്ടിത്തേക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കേന്ദ്ര നേതൃത്വം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരുടെ നേതാക്കളോട് ഒരഭിപ്രായം ആരായാൻ അവർ ശ്രമിക്കില്ലേ? കേന്ദ്ര നേതൃത്വം ശ്രമിക്കില്ലേ? ഒരഭിപ്രായം ചോദിക്കാൻ ശ്രമിക്കില്ലേ? അതൊന്നുമില്ലാതെ പൂർണ്ണമായും മാറി നിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് കേന്ദ്ര നേതൃത്വം. ആ തീരുമാനങ്ങൾ അതുപടി അനുസരിക്കുക എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതൃത്വത്തിന് ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. ഇവിടെ അടികൊള്ളുന്നവർ, പോസ്റ്റ് ഒട്ടിക്കാൻ ഓടുന്നവർ, പോലീസിൻ്റെ കേസും കൊണ്ട് വലയുന്നവർ, അങ്ങനെ ശബരിമല സമരം അടക്കമുള്ള വിവിധ സമരങ്ങൾ നടത്തി ജയിലിൽ കിടക്കേണ്ടി വന്നവർ, അങ്ങനെയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ബി ജെ പിയുടെ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ മാനിക്കാതിരിക്കുന്ന ചവിട്ടിത്തേക്കുന്ന ഈ കേന്ദ്ര നേതൃത്വത്തോട് ഉള്ളു തുറന്ന് പ്രതിഷേധിക്കാനുള്ള ചങ്കൂറ്റമെങ്കിലും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ബി ജെ പി നേതാക്കൾ കാണിക്കണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതികരണങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തെ കേന്ദ്ര നേതൃത്വം ഇങ്ങനെ ഇരുട്ടിൽ നിർത്തുന്നത്? എന്തുകൊണ്ടാണ് അത്തരമൊരു ഗതികേടിലേക്ക് സംസ്ഥാന നേതൃത്വം വീണുപോകുന്നത്? അവരുടെ കഴിവില്ലായ്മയാണ് ഒന്നാമത്തെ കാര്യം എന്നാണ് കേന്ദ്ര നേതൃത്വം പറയുന്നത്. പക്ഷേ കേരളത്തിൽ ബി ജെ പി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. തീരെ കഴിവില്ലെങ്കിൽ അത്തരം ഒരു പ്രവർത്തനം നടത്താൻ കഴിയുമോ? അതുമാത്രമല്ല, കേരളത്തിലെ ബി ജെ പിയുടെ ഫണ്ട് കൈകാര്യം ചെയ്തിൽ വന്ന വീഴ്ചയാണ്, അഴിമതിയാണ് കാരണമെന്ന് പറയുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. സംസ്ഥാന നേതൃത്വം എന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലും തട്ടിയെടുക്കാൻ ശ്രമിച്ച ബി ജെ പി നേതാക്കൾ കേരളത്തിലുണ്ട്. സ്വന്തം ഫണ്ട് കൊടുത്തുവിടുന്നു, ആ ഫണ്ട് സ്വന്തം ആളുകളെ വിട്ട് വഴിക്ക് വെച്ച് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അത് കേസാകുന്നു, പൊല്ലാപ്പാകുന്നു. അതിൽ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ മകൻ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു എന്ന കാര്യമൊക്കെ അവശേഷിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ബി ജെ പി നേതൃത്വത്തിന് എന്നുവെച്ചാൽ കേന്ദ്ര നേതൃത്വത്തിന് അമിത്ഷായ്ക്ക് അതോടൊപ്പം നരേന്ദ്രമോദിക്ക് സംസ്ഥാന നേതൃത്വത്തോട് ഒരു താല്പര്യവുമില്ല. എന്തിനേറെ പറയുന്നു, അമിത്ഷാ കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ വെറുതെ കാത്തു കെട്ടിയിരിക്കേണ്ട അവസ്ഥ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതുമാത്രം മതി ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ. പക്ഷേ ബി ജെ പി നേതാക്കൾ കക്കുക, തിന്നുക, പരമാവധി സമ്പാദിക്കുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നിലവിലുള്ള നേതൃത്വത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് കെ പി സി സി പ്രസിഡൻ്റിൻ്റെ വാചകങ്ങളെ മുഖവിലക്കെടുക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകുന്നത്. കെ സുധാകരൻ്റെ വീട്ടിലേക്ക് ആളുകളെ വിടുന്നത് ബി ജെ പിയിൽ ചേരാൻ, ആനന്ദബോസിനെ പോലെയുള്ള ആളുകളെ ഗവർണർമാരാക്കുന്നത്, അങ്ങനെ ആക്കുന്നതിലൂടെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നത് ബി ജെ പിയിലേക്ക് വന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഉന്നത പദവികളായിരിക്കുമെന്ന് കേരളത്തിലെ ഉന്നതരായ ആളുകളോട് പറയുകയാണ് ചെയ്യുന്നത്. അതേസമയം സെൻകുമാർ മൂലയ്ക്കിരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള നേതാക്കൾ മൂലയ്ക്കിരിക്കുന്നുണ്ട്. ഐ പി എസ് ഓഫീസറായ ജേക്കബ് തോമസ് വീട്ടിലിരിക്കുന്നുണ്ട്, ബി ജെ പി ചേർന്നതാണ്. അങ്ങനെ ബി ജെ പി ചേർന്ന പലരും ഇപ്പോൾ മൂലയ്ക്ക് ഇരിക്കുന്നുമുണ്ട്. അവരുടെ ആവശ്യത്തിന് ഒരു കാലത്ത് നേതാവായി കൊണ്ടുവരും, കേന്ദ്രമന്ത്രിയാക്കും, രാജ്യസഭാംഗമാക്കും, പിന്നീട് വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് മനസ്സിലാക്കാൻ ആനന്ദബോസിൻ്റെ സ്ഥാനലബ്ധിയിൽ ആനന്ദം കൊള്ളുകയും
അത് കണ്ട് ഞങ്ങൾക്കും അതുവഴി പോയാലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഈ കളികളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് കണ്ട് അധികം തുള്ളാൻ ഇവിടുത്തെ ജനങ്ങൾ എന്ന് വെച്ചാൽ ഉന്നതർ ബി ജെ പിയിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെയും മറ്റ് കക്ഷികളുടെയും നേതാക്കളും സർവകലാശാല വൈസ് ചാൻസലർമാരും ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും മുൻ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആലോചിക്കേണ്ട കാര്യവും കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാന നേതൃത്വത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഈ നടപടിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക് അമർഷമുണ്ട്. ആ അമർഷം പ്രകടിപ്പിക്കാൻ അവർ തയ്യാറാകുമെന്ന പ്രതീക്ഷ ഉണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതുണ്ട്. കാരണം അടികൊള്ളുകയും പോസ്റ്റ് ഒട്ടിക്കുകയും ചവിട്ടേൽക്കുകയും ഒക്കെ ചെയ്യുന്ന പാവപ്പെട്ട പ്രവർത്തകരുടെ മേൽ ഇത്രയും അപമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ചെറുത്തു നിൽക്കാനുള്ള ഒരു ശേഷി അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.